എന്നും എന്നും നിന്നിടും. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? അയ്യയ്യേ, ഇത് നാണക്കേട്. ഓട്ടോ സ്റ്റാൻഡിൻ പേര് പറഞ്ഞ് യു ഡി എഫ് മുസ്ലിം ലീഗ് ചാനലിലാകെ തെളിവും കൊണ്ട് വന്നതറിഞ്ഞോ? കണ്ണൂരിന്റെ പ്രസിഡന്റ് തൂങ്ങിച്ചത്തോ? എവിടെ പോയട പ്രസിഡന്റ്?
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോഴ വാങ്ങി എന്നാരോപിച്ചുകൊണ്ട് DYFI പ്രവർത്തകർ വാണിയമ്പലത്ത് പ്രകടനം നടത്തുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി മുസ്ലിം ലീഗിലെ ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനം നടത്തുകയും പ്രസിഡന്റ് പണം വാങ്ങി എന്ന് പറയുകയും അതിനുള്ള തെളിവുകൾ നിരത്തുകയും ചെയ്തിരുന്നു. ഇതിന് ചുവട് പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ വൈകുന്നേരത്തെ DYFI പ്രവർത്തകർ വാണിയമ്പലത്ത് പ്രകടനം നടത്തുന്നത്. വാണിയമ്പലത്തെ ഓട്ടോ സ്റ്റാൻഡിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് തൊഴിലാളികളെ, ഓട്ടോ തൊഴിലാളികളെ പറഞ്ഞ് പറ്റിക്കുകയാണ് പ്രസിഡന്റ് ചെയ്തത് എന്നാണ് DYFI പ്രവർത്തകർ പറയുന്നത്. സ്ഥലമുടമയുടെ അടുത്ത് നിന്നും കോഴകൾ വാങ്ങിക്കൊണ്ട് ഓട്ടോ തൊഴിലാളികളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടാണ് പ്രസിഡന്റ് ഇപ്പോൾ ഭരണം തുടരുന്നത് എന്നാണ് DYFI പ്രവർത്തകർ ആരോപിക്കുന്നത്. DYFI പ്രവർത്തകർ പ്രകടനം നടത്തുകയാണ്. തെളിവ് ഇന്ന് UDFലെ പ്രമുഖ കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പത്രസമ്മേളനം നടത്തിക്കൊണ്ട് വിളിച്ചു പറയുകയാണ്. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് ലക്ഷക്കണക്കിന് രൂപ കോട വാങ്ങിക്കൊണ്ടാണ് ഈ ഓട്ടോ സ്റ്റാൻഡ് മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ഇതുപോലെ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് നിരവധി അഴിമതി കഥകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് DYFI ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ, ഞങ്ങളെന്നും ഇവിടുത്തെ സാധാരണക്കാരായ ഓട്ടോറിക്ഷ തൊഴിലാളികളായും മറ്റു തൊഴിലാളികളായും എന്നും സാധാരണക്കാരായ തൊഴിലാളികളോടൊപ്പമാണ് DYFI ഇവിടുത്തെ പാർട്ടിയിൽ നിന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ടും ആ ഒരു സമീപനം തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചു പോകുന്നത്. ഓഴകൾ വാങ്ങിക്കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരെ വഞ്ചിക്കുന്ന നിലപാട് തുറന്നു പോകാനാണ് വണ്ടൂരിലെ UDF പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനമെങ്കിൽ കൃത്യമായി വലിയ രീതിയിൽ പ്രക്ഷോഭം നടത്തിക്കൊണ്ട് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ അഴിമതിക്കാരെ അടിച്ചു പുറത്താക്കുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുന്ന DYFI മുന്നോട്ട് പോകാനാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെയും ഭരണസമിതിയുടെയും തീരുമാനമെങ്കിൽ കൃത്യമായ പ്രക്ഷോഭങ്ങൾ നാളെ ഇതിലും വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ട് മുഴുവൻ ആളുകളെയും അവിടെ നിന്ന് രാജിവെച്ച് പുറത്തു പോകുന്നത് വരെയുള്ള പ്രതിഷേധ പരിപാടികൾക്ക് DYFI നേതൃത്വം നൽകുന്ന മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തെ അഭിസംബോധന ചെയ്യുന്നതിന് മുഴുവൻ ആളുകളെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമരത്തെ അഭിസംബോധന ചെയ്യുന്നതിന് CPMന്റെ വണ്ടൂർ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് KT മുമ്പ് ആഗ്രഹിച്ചിട്ടുണ്ട്. വളരെ നാടകീയമായ ഒരു സമരാഭാസമാണ് കഴിഞ്ഞ 4 ദിവസമായിട്ട് വാണിയമ്പലം ആൾക്കാർ കാണുന്നത്. ഇവിടെ നിലവിലുണ്ടായിരുന്ന ഓട്ടോ സ്റ്റാൻഡ് നിലനിർത്തിയത് പഞ്ചായത്ത് അധികൃതരുടെ അഴിമതിയാണ് എന്ന് ആരോപിച്ചായിരുന്നു ഒരു വിഭാഗം ആളുകൾ വണ്ടൂർ പഞ്ചായത്തിൽ മാർച്ച് ചെയ്തത്. അതിൻ്റെ സത്യാവസ്ഥ ഇന്ന് വണ്ടൂർ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് MK നാസർ പത്രസമ്മേളനം നടത്തി പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം കൂട്ടു നിന്നിട്ടാണ് ഈ സ്റ്റാൻഡ് കൊണ്ട് മാറ്റാൻ സൗകര്യപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്.
അതിന് ലക്ഷങ്ങൾ അഴിമതി നടന്നിട്ടുണ്ട് എന്നാണ് വൈസ് പ്രസിഡന്റ് പറയുന്നത്. ഈ കേൾക്കുമ്പോൾ യഥാർത്ഥ ജനാധിപത്യവാദികൾ ഏത് ഭാഗത്താണ് നിൽക്കുക? തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഈ സമരത്തിൻ്റെ കോൺഗ്രസ് ഭരിക്കുന്ന പ്രസിഡന്റ് അഴിമതി ചെയ്ത് സൗകര്യപ്പെടുത്തി കൊടുത്താണ് എന്ന് ഭരണത്തിൽ കൂട്ടാളികളായ വൈസ് പ്രസിഡന്റ് നാസർ പറയുന്നു. നമ്മൾ ആരപ്പ് നിൽക്കും. എന്നാൽ അവിടെ വാണിഭത്തിൻ്റെ സത്യാവസ്ഥ എന്താണ്? ഇവിടെ 2-4 കൊല്ലം മുമ്പ് റോഡ് ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി മുമ്പിലെ പറയട്ടെ SI ഉണ്ടായിരുന്ന കാലത്ത് വാണിഭത്ത് ട്രാഫിക് സമിതി യോഗം സ്കൂൾ ചേർന്ന് അന്നിടത്തൊരു താൽക്കാലിക സംവിധാനമായിരുന്നു. ഇവിടെ കാളികാവ് അമരമന റോഡിലേക്കുള്ള ബസ്സുകൾ മാറ്റി നിർത്തുന്നതിന് വേണ്ടി ഒരു ചെറിയൊരു ബസ് സ്റ്റോപ്പിന് വേണ്ടി ആ തീരുമാനത്തിൻ്റെ ഒപ്പം അന്ന് ഓട്ടോറിക്ഷ സ്റ്റാൻഡും കൂടെ വേണമെന്ന് തൊഴിലാളികൾ വാദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 3 ഓട്ടോറിക്ഷ നിർത്തുന്നതിന് വേണ്ടി താൽക്കാലികമായൊരു തീരുമാനം എടുക്കുകയുണ്ടായി. അത് പറയട്ടെ SI പോയതിന് ശേഷം ആ 3 എന്നുള്ളത് എണ്ണം പരിധി അപ്പുറം നിരനിരയായി ഓട്ടോറിക്ഷ നിർത്തി ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഇടയ്ക്ക് ഉണ്ടാകാറുണ്ട്. എന്നാൽ LDF സർക്കാർ വന്നതിന് ശേഷം ഈ വാണിയമ്പലം അങ്ങാടിയിൽ അടക്കം നമ്മളെ കേരളത്തിൻ്റെ നാനാ മേഖലയിൽ നിന്നുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വാണിയമ്പലം അങ്ങാടിയിലും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ പണ്ടത്തെ പോലെ വിങ്ങിപ്പൊട്ടുന്ന രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് വാണിയമ്പലം അങ്ങാടി അനുഭവിക്കുന്നില്ല. റോഡ് വീതി കൂടിയ സാഹചര്യത്തിൽ ഈ തർക്കം ഒഴിവാക്കി പഴയ രീതിയിലുള്ള സ്റ്റാൻഡിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഓട്ടോ സ്റ്റാൻഡും ബസ് സ്റ്റാൻഡും മാറ്റണമെന്നാണ് CPM DYFI അതേപോലെ തന്നെ CIT വിഭാഗം തൊഴിലാളികളും ആവശ്യപ്പെടുന്നത്. അത് ഞങ്ങൾ ഇന്നലെ പത്രസമ്മേളനം നടത്തി എല്ലാ പത്രങ്ങളോടും പറഞ്ഞതാണ്. ഇത് മാത്രമേ ഇവിടെ പ്രശ്നങ്ങളുള്ളൂ. എന്നാൽ ഇതിൻ്റെ പിന്നിൽ ലക്ഷങ്ങളുടെ അഴിമതി നടന്നു എന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുമ്പോഴാണ് അറിയുന്നത്. ഇവിടെ നമുക്കറിയാം നമ്മൾ നിൽക്കുന്ന സ്ഥലം അടക്കം എൻക്രോച്ച്മെൻറ്റിൽ പെട്ടതാണ്. PWD കയ്യേറ്റ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇത് കൃത്യമായിട്ട് പൊളിച്ച് ആളുകൾക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഗതാഗത കുരുക്കിൻ്റെ പ്രശ്നമില്ല. അത് മാറ്റുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നിരന്തരമായ സമ്മർദ്ദം ചെലുത്തി ഞങ്ങളെ നടപ്പാക്കാനാണ് ഞങ്ങൾ പോകുന്നത്. അത് വളരെ താമസിയാതെ കഴിഞ്ഞ മാസം പൊളിക്കാൻ വന്നപ്പോൾ താൽക്കാലികമായ ഒരു സഹായം ചെയ്തു കൊടുത്തതിൻ്റെ ഭാഗ്യം ഒരു മാസം നീട്ടി കിട്ടിയിട്ടുണ്ട്. ഈ മാസം അത് പൊളിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതടക്കം പൊളിച്ചുകൊണ്ട് ഇവിടെ വീതി കൂടാൻ പോവുകയാണ്. ഈ വീതി കൂടുന്ന സാഹചര്യത്തിൽ ബസ് സ്റ്റോപ്പ് അങ്ങോട്ട് മാറ്റിയാൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് വരാനുബന്ധിച്ച് വരുന്നത് വഴി ഈ പ്രശ്നങ്ങളൊക്കെ പരിഹാരമാകാൻ പോവുകയാണ്. ഇത് വലിയൊരു തൊഴിൽ സമരം എന്നുള്ള രീതിയിൽ INDC വിഭാഗ തൊഴിലാളികൾ മുഴുവൻ ആളുകളെയും അണിനിരത്തി ജാതിയായി അവർ ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. അങ്ങനെ ചെന്നപ്പോഴാണ് ബോർഡ് മീറ്റിംഗിൽ ഇത് അജണ്ടയിൽ പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഇവർക്ക് വേണ്ടി മാത്രം ഒരു പോലെക്ക് CPMനും DYFI CIT അതിൻ്റെ കാഴ്ചപ്പാട് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ അത് ഇന്നലെ യോഗം ചേർന്ന് CIT വിഭാഗത്തിൽപ്പെട്ട ഓട്ടോ തൊഴിലാളികൾ അടക്കം ഇരുത്തി ഇതിൻ്റെ പിന്നിൽ ഏത് ഭാഗത്താണ് നമ്മൾ നിൽക്കേണ്ടത് എന്നുള്ളത് ആലോചിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം പഴയതുപോലെ ബസ് സ്റ്റാൻഡ് അങ്ങോട്ട് തന്നെ പുനഃസ്ഥാപിച്ച് അവിടെ തന്നെ ഓട്ടോ സ്റ്റാൻഡ് നിലനിർത്തുകയാണെങ്കിൽ ഈ തർക്കങ്ങളൊന്നും ഇല്ലാതെ വാണിയമ്പലം അങ്ങാടിയുടെ ഗതാഗത സൗകര്യങ്ങൾ സാധാരണ പോലെ നടക്കും. അത് കഴിഞ്ഞ കാലത്ത് നടക്കാതിരിക്കാനുള്ള കാരണം ഇവിടെ കയ്യേറ്റങ്ങളായിരുന്നു. നമ്മളെ